കോവിഡ് മരണപ്പട്ടിക സംസ്ഥാനം പുതുക്കും. 10,000-ത്തോളം മരണങ്ങൾ കൂടി കോവിഡ് മരണമായി കണക്കാക്കും. ആകെ മരണം 35,000 കടക്കുന്നതോടെ കോവിഡ് മരണങ്ങളുടെ കണക്കിൽ കേരളം തമിഴ്നാടിനെ മറികടക്കും. പരമാവധി പേർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോവിഡ് ബാധിച്ച് ഒരു മാസത്തിനകം ഉണ്ടായ എല്ലാ മരണങ്ങളും കോവിഡ് മരണമായി കണക്കാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതോടെയാണ് മരണപ്പട്ടിക കേരളം പുതുക്കുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള നിർദ്ദേശവും തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇതോടെ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കിയ പല മരണങ്ങളും കോവിഡ് മരണങ്ങളായി കണക്കാക്കും. കവി അനിൽ പനച്ചൂരാൻ, CPM നേതാവ് PB ജു തുടങ്ങിയവരുടെ മരണങ്ങളെല്ലാം കോവിഡ് മരണമാകും. 10,000 മരണം കൂടി ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കേണ്ടി വരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 24,000 മുകളിലാണ് സംസ്ഥാനത്തെ കോവിഡ് മരണം. ഇത് 35,000 മുകളിലെത്തും. കോവിഡ് മരണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈനുകൾ പുതുക്കി നിശ്ചയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഫൈനലൈസ്ഡ് ആവും. അതനുസരിച്ച് ഇപ്പോഴുള്ള പുതുക്കിയ ഗൈഡ് ലൈനുകൾ, അതായത് 30 ദിവസത്തെ മരണം, അതിനുശേഷം നെഗറ്റീവ് ആയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന മരണവും കോവിഡ് മരണമായി കണക്കാക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ മാർഗനിർദ്ദേശം ഉണ്ടാവുക. തമിഴ്നാട്ടിൽ 35,400, കർണാടകയിൽ 37,000 ഇതുവരെയുള്ള കോവിഡ് മരണം. 10,000 മരണം കൂടി കൂട്ടിച്ചേർക്കുന്നതോടെ 50,000 രൂപ ധനസഹായം നൽകാൻ 175 കോടിയിലധികം രൂപ കേരളം കണ്ടെത്തണം. നഷ്ടപരിഹാരം പൂർണ്ണമായി സംസ്ഥാനം വഹിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. നഷ്ടപരിഹാര തുകയുടെ ഒരു വിഹിതം നൽകണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടും. News 18 തിരുവനന്തപുരം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് 50,000 രൂപ നഷ്ടപരിഹാരം തീരുമാനിച്ചെന്ന കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. വിഷയം രാവിലെ ബെഞ്ചിന്റെ മുന്നിലെത്തിയപ്പോൾ അവസാനം പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. 4,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഗൌരവ് ബൻസൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. നഷ്ടപരിഹാര തുക നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ാണെന്ന കേന്ദ്ര സർക്കാർ നിലപാടും കോടതി പരിശോധിക്കും. സ്കൂൾ തുറക്കാൻ ഒരുക്കം. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിഫ്റ്റ് ഏർപ്പെടുത്താൻ ആലോചന. കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിലും പ്രൈമറി ക്ലാസുകളിലും ഷിഫ്റ്റിൽ കുട്ടികളുടെ എണ്ണം 50% താഴെയാക്കുന്നത് പരിഗണനയിലുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ വൈകിട്ട് 5:30 സംയുക്ത യോഗം ചേരും. സ്കൂളുകളിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾക്ക് യോഗം അന്തിമരൂപം നൽകും. നവംബർ 1 സ്കൂളുകൾ തുറക്കാനിരിക്കെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഏർപ്പെടുത്തേണ്ട പ്രത്യേക ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഇന്ന് ചേരുന്ന യോഗം മാർഗനിർദ്ദേശം തയ്യാറാക്കും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അതിനാൽ ഒരു ഷിഫ്റ്റിൽ എത്ര പേർ, ഒരു ബെഞ്ചിൽ എത്ര പേർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ യോഗം അന്തിമ തീരുമാനമെടുക്കും. പകുതി കുട്ടികൾ വീതം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്ലാസ് നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റമുണ്ടാകും. കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരു ഷിഫ്റ്റിലെ കുട്ടികളുടെ എണ്ണം 50% താഴെയാക്കുന്നതും പരിഗണനയിലുണ്ട്. പ്രൈമറി ക്ലാസുകളിലെ കുട്ടികൾക്കിടയിൽ സമ്പർക്ക സാധ്യത കൂടുതലായതിനാൽ ഇവിടങ്ങളിലും ഒരു ഷിഫ്റ്റിലെ കുട്ടികളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനാകുമോ എന്നും പരിശോധിക്കും. എക്സ്പേർട്സ്, വിദഗ്ധർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഏത് രീതിയിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംയുക്തമായി ആലോചിച്ചായിരിക്കും അതിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. അതീവ ജാഗ്രതയോടുകൂടി തന്നെയായിരിക്കും ഇതിന്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കുക. രാവിലെ 10 മുതൽ 3 മണിക്കൂർ ക്ലാസ് എന്നതും പരിഗണനയിലുണ്ട്. അതേസമയം സ്കൂൾ തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്തിമ ചർച്ചകളും യോഗത്തിൽ നടക്കും. News 18 തിരുവനന്തപുരം. 1.5 വർഷമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളെ പഴയ പടിയിലാക്കുകയെന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ട് മാത്രമേ പല സ്കൂളുകളെയും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയൂവെന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. സ്കൂൾ തുറക്കൽ പ്രഖ്യാപനം വന്നിട്ട് 1 ആഴ്ചയാകുന്നു. എനിക്ക് പിന്നിൽ കാണുന്നത് പേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന കോവിഡ് ആംബുലൻസ് കൺട്രോൾ റൂമാണ്. പേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 മാസം മുൻപാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസ് കൺട്രോൾ റൂം ആരംഭിച്ചത്. സ്കൂളിലെ ഓഡിറ്റോറിയം ആംബുലൻസ് ഡ്രൈവർമാരുടെ വിശ്രമ കേന്ദ്രമാണ്.
മറ്റ് സ്കൂളുകളിൽ അധ്യയനം ആരംഭിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ പേട്ട സ്കൂളിൽ നിന്നും ആംബുലൻസ് കൺട്രോൾ റൂം മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. സ്കൂൾ അധികൃതർ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും നടപടിയില്ല. കൺട്രോൾ റൂം മാറ്റിസ്ഥാപിക്കാതെ അണുനശീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയില്ല. സർക്കാർ നിർദ്ദേശം അനുസരിച്ച് നവംബർ 1 സ്കൂൾ തുറക്കുമ്പോൾ ആംബുലൻസ് കൺട്രോൾ റൂം മാറിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് സ്കൂൾ വൃത്തിയാക്കാനും പരിസരം വൃത്തിയാക്കാനും അതുപോലെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റോറിയം കംപ്ലീറ്റ് അവർ ഓക്യുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂംസ് എല്ലാം അവർ ഉപയോഗിക്കുകയാണ്. സ്റ്റാഫ് റൂം ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സ്കൂളിനാണ് ലാപ്ടോപ്പും പ്രിന്ററും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തിരിച്ച് ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ സ്കൂൾ പഴയ രീതിയിൽ ഞങ്ങൾക്ക് ഓക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ സ്കൂളുകളിലൊന്നായ SMB സ്കൂളിലെ കാഴ്ചയാണിത്. 1.5 വർഷമായി ഉപയോഗിക്കാത്തതിനാൽ ബെഞ്ചുകളും ഡെസ്കുകളും നശിച്ച നിലയിലാണ്. പല സ്കൂളുകളുടെയും കെട്ടിടങ്ങളും കാട് പിടിച്ചിരിക്കുകയാണ്. സ്കൂളുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നാണ് PTAകളുടെ ആവശ്യം. സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, News 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിച്ചു. ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് പ്രവേശന നടപടികൾ തുടങ്ങിയത്. ഇതിനായി സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്ലസ് വൺ സീറ്റ് ക്ഷാമം രൂക്ഷമാണെന്ന ആക്ഷേപത്തിനിടയിലാണ് പ്രവേശന നടപടികൾ. അടുത്ത മാസം 1 വരെയാണ് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിലുള്ളവരുടെ പ്രവേശനം നടക്കുക. മലബാർ മേഖലയിൽ പ്ലസ് വൺ പ്രവേശം ലഭിക്കുമോ എന്ന ആശങ്കയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിൽ 58,668 സീറ്റുകളുടെ കുറവാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിലെ കുട്ടികളാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയിട്ടും പ്ലസ് വൺ പ്രവേശനം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് നിരവധി വിദ്യാർത്ഥികൾ. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ 58,668 സീറ്റുകളുടെ കുറവാണുള്ളത്. മലപ്പുറത്ത് മാത്രം 28,804 സീറ്റുകളുടെ കുറവ്. തൃശൂർ 830, പാലക്കാട് 9,695, കോഴിക്കോട് 9,513, വയനാട് 1,804, കണ്ണൂർ 4,670, കാസർഗോഡ് 3,352 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ സീറ്റുകളുടെ കുറവ്. അതേസമയം ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചവരുടെ അഡ്മിഷൻ തുടരുകയാണ്. കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആഗ്രഹിച്ച കോഴ്സിന് തന്നെ കിട്ടിയത്. ബയോളജി സയൻസ് തന്നെ കിട്ടി. എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ടായി. നിലവിൽ ഓരോ ക്ലാസ്സിലും പരമാവധി 60 പേർ വീതമാണുള്ളത്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ അത് ഇനിയും ഉയരും. അതോടെ അധ്യാപകരുടെ ജോലിഭാരവും വർദ്ധിക്കും. കുറവുള്ള ഇടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക മാത്രമാണ് പോംവഴി. മലബാർ മേഖലയിൽ മതിയായ സീറ്റുകളില്ലാത്തതിനാൽ പ്ലസ് വൺ പ്രവേശനം ലഭിക്കുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടലാണ് ആവശ്യം. സനോജ് സുരേന്ദ്രൻ, News 18, കോഴിക്കോട്. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ തുടർ ചർച്ചകൾ വേണ്ടെന്ന് ഇടതുമുന്നണി. സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതിനാൽ തുടർ ചർച്ചകളുടെ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ പറഞ്ഞു. കർഷക സംഘടനകളുടെ ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിക്കാനും ഇടതുമുന്നണി തീരുമാനിച്ചു. മുന്നണി യോഗത്തിൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് നാർക്കോട്ടിക് ജിഹാദ് വിവാദം മുഖ്യമന്ത്രി പരാമർശിച്ചത്. ബിഷപ്പിന്റെ അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. എന്നാൽ സർക്കാരിന്റെ നിലപാട് ഇന്നലെ വിശദീകരിച്ചു കഴിഞ്ഞു. സർക്കാർ മുന്നണിയിലെ കക്ഷികളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജിഹാദ് പരാമർശത്തിൽ മുന്നണിയിലെ പ്രധാന കക്ഷികളുടേതിൽ നിന്ന് ഭിന്നാഭിപ്രായമുണ്ടായിരുന്ന പാർട്ടി കേരള കോൺഗ്രസ് എം ആയിരുന്നു. മുന്നണി യോഗത്തിൽ പങ്കെടുത്ത ജോസ് കെ മാണിയും ഇക്കാര്യത്തിൽ വിശദീകരണത്തിനോ ചർച്ചയ്ക്കോ തയ്യാറായില്ല. വിവാദം അവസാനിച്ചെന്ന അഭിപ്രായമാണ് കേരള കോൺഗ്രസിനും. തിങ്കളാഴ്ചത്തെ ഹർത്താലിന് മുന്നണി യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷസ്ഥാന വിഭജനത്തിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ ആരംഭിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. മുന്നണിക്ക് നാണക്കേടുണ്ടാക്കിയ തെരുവിൽ തല്ലി നടത്തിയ INLന്റെ ഇരുവിഭാഗവും യോജിപ്പോടെ ഇന്നത്തെ മുന്നണി യോഗത്തിൽ പങ്കെടുത്തു. CPI കേരള കോൺഗ്രസ് എം തർക്കവും മുന്നണി യോഗത്തിൽ ചർച്ചയായില്ല. News 18, തിരുവനന്തപുരം. നാർക്കോട്ടിക് ജിഹാദ് വിവാദം കത്തി നിൽക്കെ UDFന്റെ നിർണായക യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയോടെ ഉണ്ടായ വിവാദത്തിൽ വ്യത്യസ്ത നിലപാടുള്ള കേരള കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാടുകൾ മുന്നണി യോഗത്തിൽ ആവർത്തിക്കും. സർവകക്ഷിയോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് UDF നേതൃത്വം ഔദ്യോഗികമായി ആവശ്യപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് പഠിച്ച വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകളും മുന്നണി യോഗം പരിഗണിക്കുന്നുണ്ട്.
പ്രായോഗികമല്ലെന്ന് യു ഡി എഫ് വിലയിരുത്തിയ പശ്ചാത്തലത്തിൽ ബദൽ നിർദ്ദേശവും മുന്നോട്ട് വെച്ചേക്കും. പണക്കിഴി വിവാദത്തിൽപ്പെട്ട തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരെയുള്ള എൽ ഡി എഫ് അവിശ്വാസ നീക്കം പരാജയപ്പെട്ടു. യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നതോടെ കോറം തികയാത്തതിനാൽ അവിശ്വാസം അവതരിപ്പിക്കാനായില്ല. പ്രതിഷേധം തുടരുമെന്ന് ഇടതുമുന്നണിയും പ്രതിപക്ഷം തോറ്റോടിയെന്ന് ഭരണപക്ഷവും പ്രതികരിച്ചു. പണക്കിഴി വിവാദത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കൌൺസിലർമാരിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ നാലും ലീഗിന്റെ മൂന്നും കൌൺസിലർമാർ നേതൃത്വത്തിന് വഴങ്ങി. ഇവരടക്കം 25 ഭരണപക്ഷ അംഗങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എത്തിയില്ല. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന സ്വതന്ത്ര കൌൺസിലറടക്കം പ്രതിപക്ഷത്ത് 18 പേർ. 43 അംഗ കൌൺസിലിൽ യു ഡി എഫ് വിട്ടുന്നതോടെ കോറം തികയാനുള്ള 22 പേർ എന്ന എണ്ണം തികയ്ക്കാനായില്ല. കോവിഡ് പോസിറ്റീവായ 18-ാം വാർഡ് കൌൺസിലർ സുമാ മോഹൻ പി പി കിറ്റ് ധരിച്ചാണ് യോഗത്തിനെത്തിയത്. ചെയർപേഴ്സണിൽ കൌൺസിലർമാർക്ക് വിശ്വാസമില്ലാത്തതിനാലാണ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയതെന്ന് പ്രതിപക്ഷം. ചെയർപേഴ്സൺ രാജിവെച്ചില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും പ്രമേയം കൊണ്ടുവരും. അല്ല, ഞങ്ങൾക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഈ അഴിമതിക്ക് കൂട്ടുനിന്ന കൌൺസിലർമാർ പങ്കെടുത്തില്ല. എന്നാലും ഈ അഴിമതി ആരോപണങ്ങൾ തുടർന്ന് തന്നെ പോകും. ഇതിനുള്ള ബാക്കിയുള്ള സമരങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ ഇപ്പോൾ എൽ ഡി എഫിന് ശരിക്കും പരാജയമല്ല, വിജയമാണ് ഉണ്ടായത്. കാരണം അവർ പങ്കെടുത്തില്ല, അവർ അഴിമതിക്കാരി അല്ലാന്നുണ്ടെങ്കിൽ അവരെ തെളിയിക്കണമായിരുന്നു. തീർച്ചയായിട്ടും അജിത തങ്കപ്പൻ മാറ്റിയില്ലെങ്കിൽ വീണ്ടും 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. പ്രതിപക്ഷം തോറ്റു തുന്നമ്പാടിയെന്ന് ഭരണപക്ഷവും. കഴിഞ്ഞ 9 മാസക്കാലമായി മെഗാ സീരിയൽ കൊണ്ടുവന്ന പ്രതിപക്ഷം അവസാന എപ്പിസോഡും അഭിനയിച്ചുകൊണ്ട് നായകന്മാരും നായികമാരും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു രീതിയിലും ഭരണപക്ഷത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലാത്ത പ്രതിപക്ഷം ഇത്രയേറെ നെറികേടിന്റെ പ്രതീകമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ഭരണസമിതിയും മാറി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. പിന്തുണച്ചവർക്ക് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ നന്ദി പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെട്ടാൽ സ്ഥാനം രാജിവെക്കും. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും അതോടൊപ്പം വിമതന്മാരുടെയും ഒക്കെ ഒത്തിരി നമ്മളുടെ സപ്പോർട്ട് കട്ട സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് നമുക്ക് ഈ അവിശ്വാസത്തെ നേരിടാൻ സാധിച്ചത്. അതിലൊത്തിരി ആത്മവിശ്വാസമുണ്ട്. അവരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. വിമതരും ജില്ലാ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ മാസം 26-ന് ശേഷം ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ പ്രാഥമിക പരിശോധനയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ പണക്കിഴി വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിനുള്ള ഒരുക്കത്തിലാണ് വിജിലൻസ്. ന്യൂസ് 18 കൊച്ചി. പെഗസസ് ഫോൺ ചോർത്തൽ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതിക്ക് രൂപം നൽകുമെന്ന് സുപ്രീംകോടതി. ഇത് സംബന്ധിച്ച് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് അടുത്താഴ്ച ഉണ്ടാകും. പെഗസസ് ഫോൺ ചോർത്തലിൽ അധിക സത്യവാങ്മൂലമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കുന്നത്. ഉത്തരവ് അടുത്തയാഴ്ചയെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. സാങ്കേതിക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ്. മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം പരാമർശിച്ചത്. പെഗസസ് ഹർജിക്കാരുടെ അഭിഭാഷകനായ ചന്ദർ ഉദയ് സിംഗിനോടാണ് വിദഗ്ധ സമിതി രൂപീകരണം സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. സമിതി അംഗങ്ങളെ തീരുമാനിക്കുന്നതിന് സാങ്കേതിക വിദഗ്ധരുമായി സംസാരിച്ചു. ചിലർ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് സമിതി രൂപീകരണം വൈകുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. സാങ്കേതിക സമിതിക്ക് രൂപം നൽകാമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. വിഷയം പരിശോധിക്കാൻ വിദഗ്ധ സമിതി ആകാമെന്നും കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള ആരും സമിതിയിൽ ഉണ്ടാകില്ലെന്നുമായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചത്. എന്നാൽ സുപ്രീംകോടതി നേരിട്ട് സമിതി രൂപീകരിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിൽ വ്യക്തമാകുന്നത്. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി യുഎൻ പൊതുസഭയിലും പ്രസംഗിക്കും. ഇന്ന് ആഗോള ടെക് ഊർജ്ജ കമ്പനി പ്രതിനിധികളുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30 വാഷിംഗ്ടണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ നാളെയാണ് നിർണായക ദിനം. വൈറ്റ് ഹൌസിൽ ജോ ബൈഡനുമായി ഉഭയകക്ഷി ചർച്ച. ബൈഡൻ യു എസ് പ്രസിഡന്റായ ശേഷം നരേന്ദ്രമോദിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഇന്ത്യൻ വംശജയായ ആദ്യ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രിയാണ് കൂടിക്കാഴ്ച. നാളെ ചതുർരാഷ്ട്ര സഖ്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സഖ്യത്തിലെ ജപ്പാൻ, ഓസ്ട്രേലിയ പ്രധാനമന്ത്രിമാരെ മോദി പ്രത്യേകം കാണും. തുടർന്ന് ന്യൂയോർക്കിലെത്തുന്ന പ്രധാനമന്ത്രി ശനിയാഴ്ച യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യും. കോവിഡ് സാഹചര്യവും അഫ്ഗാനിലെ പുതിയ സാഹചര്യങ്ങളും
പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രധാന വിഷയങ്ങളാകും. വാക്സിൻ സർട്ടിഫിക്കറ്റിന് സാർവത്രിക അനുമതി എന്ന ആവശ്യം കോവിഡുമായി ബന്ധപ്പെട്ട ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചു. ഇന്ന് ആഗോള ടെക് ഊർജ്ജ കമ്പനി പ്രതിനിധികളെ പ്രധാനമന്ത്രി കാണും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 കൂടിക്കാഴ്ച. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം തുടരുന്നു. സർക്കാർ കുടിശ്ശിക നൽകാതെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട്. അതേസമയം ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് ക്ഷാമം നേരിടുന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ മുൻകൂട്ടി നിശ്ചയിച്ച ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ മാറ്റിവെച്ചു. അടിയന്തര സാഹചര്യത്തിലുള്ള ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. കുടിശ്ശിക ലഭിക്കാതെ സ്റ്റെന്റ് അടക്കമുള്ള ഉപകരണങ്ങൾ നൽകില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട്. എന്നാൽ കുടിശ്ശിക വിതരണം ചെയ്യുന്ന കാര്യം പരിശോധിക്കുമെന്നും ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. രണ്ടാഴ്ചത്തേക്കുള്ള ഇതുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ ഉണ്ട് എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റും മെഡിക്കൽ കോളേജും അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളിൽ ഒരു 2012 മുതലുള്ള കുടിശ്ശിക ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇത് കൃത്യമായി പരിശോധിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9 വർഷത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ വളരെ കൃത്യമായി പരിശോധിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 15 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. കോവിഡിനെ തുടർന്ന് കാത്ത് ലാബിലെ ശസ്ത്രക്രിയകൾ കുറച്ചിരുന്നു. 60-ൽ 50 കിടക്കകളും കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെച്ചു. ഇതിനാലാണ് മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതെന്നും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18, തിരുവനന്തപുരം. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ യോഗം കേന്ദ്രം വിളിക്കുമെന്ന് സുരേഷ് ഗോപി എംപി. അവരുടെ ആകുലതകൾ ചർച്ച ചെയ്യും. സർവകക്ഷി യോഗം ഇവിടെ മാത്രമല്ലല്ലോ. യോഗം നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വേഗം കൂടുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരു 2 ദിവസം നിൽക്കുന്ന സഭാ അധ്യക്ഷന്മാരുടെയും അവരുടെ ആകുലതകൾ പങ്കുവയ്ക്കുന്ന ഒരു സെമിനാർ അടക്കമുള്ള പരിപാടി 2019 തന്നെ തീരുമാനിച്ചതാണ്. അത് വരും. അതിനിപ്പോൾ അതിന് ഒരു ശീഘ്ര വേഗത ഉണ്ടാവും എന്ന് മാത്രം. അത് എൻ്റെ നേതാക്കൾ തീരുമാനിക്കട്ടെ. പത്തനംതിട്ട കോന്നിയിൽ പീഡനത്തിനിരയായ +1 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 16-കാരിയാണ് മരിച്ചത്. ജൂലൈ 31 രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി റിമാൻഡിലാണ്. ശശി നാരായണൻ ചേർന്നു. ശശി, വിവരങ്ങൾ. അപർണ, പോക്സോ കേസിലെ ഉൾപ്പെട്ട പെൺകുട്ടിയാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് പെൺകുട്ടി. ഇന്ന് രാത്രിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിലെ 31 ജൂലൈ 31 അടുത്ത ഒരു സംഭവം കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി റിമാൻഡിലാണ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം വിവാഹത്തിനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഇദ്ദേഹം റിമാൻഡിലാണ്. ഈ സാഹചര്യത്തിലാണ് കുട്ടി ഇപ്പോൾ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. കാരണം മാനസികമായ ഒരു സമ്മർദ്ദം ഈ കുട്ടിയിൽ അന്ന് മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. മറ്റ് വിശദമായ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. പോലീസ് ഈ കാര്യങ്ങൾ ഒരു അന്വേഷണം നടത്തിയ ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് കാരണം ഈ പെൺകുട്ടി തൂങ്ങി മരിക്കാനുണ്ടായ കാരണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പീഡനത്തിന് ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ പങ്കുവച്ചത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിന് സമീപം ബൈക്ക് സ്റ്റണ്ടിനിടെ അപകടം. വട്ടിയൂർക്കാവ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്ന യുവാവിന്റെ കാലൊടിഞ്ഞു. ബൈക്ക് റേസിംഗ് നടത്തിയെന്ന് ആരോപിച്ച് അപകടശേഷം 2 പേർ ഉണ്ണികൃഷ്ണനെ മർദ്ദിച്ചു. വട്ടിയൂർക്കാവ് സ്വദേശികളായ ഉണ്ണികൃഷ്ണനും സുഹൃത്തുക്കളും തിങ്കളാഴ്ചയാണ് നെയ്യാർ ഡാമിൽ എത്തിയത്. ഇതിനിടെ ബുള്ളറ്റിലെത്തിയ പ്രദേശവാസികളായ 2 പേർ ഉണ്ണികൃഷ്ണനെ ഇടിച്ച് വീഴ്ത്തി. അപകടശേഷം ഇരുവരും യുവാവിനെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ ഉണ്ട്. ബൈക്ക് അമിത വേഗത്തിൽ ഓടിച്ചെന്നും അഭ്യാസ പ്രകടനം നടത്തിയെന്നും ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ അരുൺ പറയുന്നു. മനപ്പൂർവ്വം കൊണ്ട് വെച്ച് ഇടിച്ചതാണ്. ഒന്ന് ഇടിച്ചുടനെ ഒന്നും സംസാരിക്കാതെ ഇടിക്കുകയാണ് ചെയ്തത്. കാലൊടിഞ്ഞെന്ന് പറഞ്ഞിട്ട് പോലും അവര് വെറുതെ വിട്ടില്ല. ഉണ്ണികൃഷ്ണന്റെ കാലൊടിഞ്ഞു.
കാലൊടിഞ്ഞെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നുവെന്നാണ് പരാതി. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഉണ്ണികൃഷ്ണനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ മർദ്ദിച്ചവർക്കെതിരെ വട്ടിയൂർക്കാവ് പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം. KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി യുവാവിന്റെ ബൈക്ക് അഭ്യാസം. കൊല്ലം കാവനാടിനും രാമൻകുളങ്ങരയ്ക്കും മധ്യയാണ് സംഭവം. ബസ് കടന്നുപോകാൻ അവസരം നൽകാതെ ബൈക്ക് ഓടിക്കുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ യാത്രക്കാർ പകർത്തുകയായിരുന്നു. ബൈക്ക് ഓടിച്ചയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തൊഴിലാളിയായ യുവാവിനെ കിണറ്റിലിട്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമം. അക്രമത്തിൽ പരിക്കേറ്റ ഉദയംകുളങ്ങര സ്വദേശി സാബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂലിത്തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ബിനുവിനെ പോലീസ് പിടികൂടി. നെയ്യാറ്റിൻകര പുതിയ കുളങ്ങരയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. കിണർ കുഴിക്കുന്നതിനിടെ ഉദയൻകുളങ്ങര സ്വദേശി സാബു എന്ന ഷൈൻകുമാറിനെ കല്ലെറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമിച്ച ശേഷം പ്രതി ഉദയൻകുളങ്ങര സ്വദേശി ബിനു ഓടി രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ബിനുവിന്റെ വീട്ടിൽ കിണർ കുഴിച്ചത് സുഹൃത്തായ സാബുവായിരുന്നു. എന്നാൽ കൂലിയുടെ പേരിൽ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇന്നലെ വൈകിട്ടും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇന്ന് രാവിലെ ബിനു കരുതിക്കൂട്ടി ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം 10 കിലോ ഭാരമുള്ള കല്ലെടുത്താണ് സാബുവിനെ എറിഞ്ഞത്. അയാൾ വെട്ടു കത്തി കൊണ്ട് വീട്ടിൽ വന്ന് ഇറങ്ങി പോയാൽ വെള്ളം വെച്ച് അവിടെ കിടന്ന് വെള്ളമൊക്കെ വാരിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഭർത്താവ് അവിടെ നിന്ന് വെച്ച് വെള്ളം വെച്ച് പിന്നീടാണെങ്കിൽ ഞാൻ ഇവിടെ അറിയുന്നത് ഇവിടെ കല്ലെടുത്തിട്ടാണ് ഈ സംഭവം. പാറശാലയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് സാബുവിനെ പുറത്തെടുത്തത്. പരുക്കേറ്റ സാബുവിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടികൂടിയ ലഹരിക്കടത്ത് കേസിലെ പ്രതി സോക്കോ വിശാലയെ കോടതിയിൽ ഹാജരാക്കി. മഞ്ചേരി കോടതിയിലാണ് ഹാജരാക്കിയത്. 5 കിലോ ഹെറോയിനുമായി ഇന്നലെയാണ് ഇവരെ പിടികൂടിയത്. 30 കോടി മൂല്യമുള്ളതാണ് പിടിച്ചെടുത്ത ഹെറോയിൻ. എവിടെ നിന്ന് കൊണ്ടുവന്നു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു തുടങ്ങിയവ ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. കൊല്ലം ശൂരനാട് KSRTC ബസിനടിയിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ശൂരനാട് വടക്ക് പുത്തൻ വീട്ടിൽ മേരിക്കുട്ടിയാണ് മരിച്ചത്. മകനൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് അപകടം. ഇരുചക്രവാഹനം തെന്നിമാറിയപ്പോൾ റോഡിൽ വീണ മേരിക്കുട്ടി ബസിന്റെ ടയറുകൾക്ക് അടിയിൽ പെടുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18.